ചൈനയിലേക്ക് കുതിക്കുകയാണ് പാക് പ്രധാനമന്ത്രി. നിർണായക കൂടിക്കാഴ്ച വമ്പൻ ലക്ഷ്യങ്ങൾ മുൻനിർത്തി എന്ന വിവരം പുറത്തു വരികയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജൂൺ 4 മുതൽ 8 വരെ ചൈന സന്ദർശിക്കുമെന്നാണ് വിവരം. സി പി എസ് സി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ചർച്ചകൾ നടത്തുമെന്നും സൂചനകളുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും പ്രധാനമന്ത്രി ലീ ക്വാങ്ങിന്റെയും ക്ഷണപ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ജൂൺ 4 മുതൽ 8 വരെ ചൈന സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനീസ് പ്രസിഡന്റുമായി മറ്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. ഷീ ജിൻപിങ്ങിന്റെയും പ്രധാനമന്ത്രി ലീ ക്വാങ്ങിന്റെയും ക്ഷണപ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനയിലേക്ക് എത്തുന്നത് വലിയ കൗതുകത്തോടെയും ഉദ്വേഗഭരിതമായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത്. സന്ദർശനത്തിൽ 3 വിഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് മുംതാസ് സഹറ ബലോച്ച് പറഞ്ഞിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നവീകരിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നിർണായകമായ ചർച്ച നടത്തും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ 50 ബില്യൺ US ഡോളറിന്റെ പാകിസ്ഥാൻ ഘടകമാണ് സി പി എസ് സി. 3000 കിലോമീറ്റർ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് പ്രോജക്ട് പാകിസ്ഥാനിൽ നിർമ്മാണത്തിലാണ്. ഇത് പാകിസ്ഥാന്റെ ഗ്വാദർ കറാച്ചി തുറമുഖങ്ങളെ ചൈനയുടെ സിൻജിയാങ് ഉയ്ഗൂർ സ്വയംഭരണ പ്രദേശവുമായി കരമാർഗം ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ കാലാവസ്ഥയിലും തന്ത്രപരമായ സഹകരണ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നവീകരിക്കുന്നതിനും വ്യാപാരം നിക്ഷേപം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധം ഊർജ ഇടം ശാസ്ത്രം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചൈനയ്ക്ക് പുറമെ ഷിയാൻ ഷെൻഷൻ നഗരങ്ങളും പാക് പ്രധാനമന്ത്രി സന്ദർശിക്കും. കൂടാതെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷാവോ ലെജി, പ്രധാന സർക്കാർ വകുപ്പ് മേധാവികൾ എന്നിവരുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതേപോലെ ഷെൻഷനിൽ നടക്കുന്ന പാകിസ്ഥാൻ ചൈന ബിസിനസ് ഫോറത്തിൽ ഷഹബാസ് ഷെരീഫ് ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ് സംരംഭകരോടും നിക്ഷേപകരോടും സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരു പ്രധാന ഭാഗം പ്രമുഖ ചൈനീസ് കമ്പനികളുടെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകളുമായുള്ള കൂടിക്കാഴ്ചയായിരിക്കും. എണ്ണ, വാതകം, ഊർജം, ICT, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാകും. ചൈനയിലെ സാമ്പത്തിക കാർഷിക മേഖലകളും പാക് പ്രധാനമന്ത്രി സന്ദർശിക്കും. പാക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരുമ്പ് പുതച്ച ചൈന പാകിസ്ഥാൻ സൗഹൃദത്തിന്റെ പ്രകടനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഊന്നി പറഞ്ഞതായി ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അപ്പൊ ഈ സി പി എസ് സി മുൻനിർത്തിയാണല്ലോ ഈ ചർച്ചകൾ വരുന്നത്. എന്താണ് ഈ സി പി എസ് സി എന്നതിലേക്ക് വരികയാണെങ്കിൽ, ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ സിൻജിയാങ് ഉയ്ഗൂർ സ്വയംഭരണ പ്രദേശത്തെയും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഗ്വാദർ തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ 3000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇപ്പറഞ്ഞ സി പി എസ് സി. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി പദ്ധതിയാണിത്. ഹൈവേകൾ, റെയിൽവേകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയുടെ ശൃംഖലയും വ്യാവസായിക മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയുമായി പാകിസ്ഥാനിലുടനീളം കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്. ഗ്വാദർ തുറമുഖത്ത് നിന്ന് ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റിലേക്കും അതേപോലെ ആഫ്രിക്കയിലേക്കും പ്രവേശിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് പറയുന്നുണ്ട്. ചൈനയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ പ്രാപ്തരാക്കും. അതിനു പകരം ചൈനയുടെ ഊർജ പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിന്റെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനുമുള്ള വികസന പദ്ധതികളെ ചൈന പിന്തുണയ്ക്കും. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ സി പി എസ് സി. 2013 ആരംഭിച്ച BRI തെക്കുകിഴക്കൻ ഏഷ്യ, മധ്യേഷ്യ, ഗൾഫ് മേഖല, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവയെ കര കടൽ റൂട്ടുകളുടെ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേപോലെ തന്നെ ചൈനയുടെ വീക്ഷണകോണിൽ ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വഴി പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വീക്ഷണകോണിൽ ഗ്വാദർ തുറമുഖം ഇന്ത്യയെ വലയം ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. എന്തായാലും പാക് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാൻ അടുപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ, ചൈന ഇപ്പോൾ അവകാശപ്പെടുന്ന ഇന്ത്യൻ പ്രദേശങ്ങളായ അക്സായ് ചിൻ, ലഡാക്ക്, ജമ്മുകശ്മീർ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവ വീണ്ടെടുക്കാൻ ചൈന പാക് ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉയർച്ച തടയാൻ ചൈനയും പാകിസ്ഥാനും ഒരു പൊതു ലക്ഷ്യം പങ്കിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈന ആഗോള ശക്തിയായി ഉയർന്നതോടെ പാകിസ്ഥാനുമായുള്ള പങ്കാളിത്തത്തെ മുമ്പത്തെ ിനേക്കാൾ വലിയ ആശങ്കയോടെയാണ് ഇന്ത്യ കാണുന്നത്. ചൈനയും പാകിസ്ഥാനും ഇന്ത്യയെ ഈ മേഖലയിൽ ഒതുക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് പകൽ പോലെ വ്യക്തവുമാണ്. എന്തായാലും ഇരുവരുടെയും കൂടിക്കാഴ്ച നല്ലതിനാകില്ല. പരസ്പരം പാരപണിയാനുള്ള, അതായത് അവരുടെ എതിരാളികൾക്ക് പാരപണിയാനുള്ള ഒരു വേദിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ഇന്ത്യ ശക്തമായ പ്രതിരോധ കവചം തീർക്കുക തന്നെ ചെയ്യും.